കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ. 2001 ലോഹിത സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമായി മാറി. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തത്. കസ്തൂരിമാൻ, പാടമൊന്ന് വിലാപം, പെരുമഴക്കാലം, അച്ചുവിന്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. മാത്രമല്ല കസ്തൂരിമാൻ, സ്വപ്നക്കൂട്, ഗ്രാമഫോൺ, പാടമൊന്ന് വിലാപം, ചക്രം, പെരുമഴക്കാലം, അച്ചുവിന്റെ അമ്മ, രസതന്ത്രം, വിനോദയാത്ര, ഒരേ കടൽ, കൽക്കട്ട ന്യൂസ്, മിന്നാമിനിക്കൂട്ടം, 10 കൽപ്പനകൾ എന്നിവയാണ് മീര ജാസ്മിന്റേതായി പുറത്തിറങ്ങിയ മലയാളം സിനിമകളിൽ പ്രധാനപ്പെട്ടത്. 2016 ശേഷം സിനിമയിൽ അത്ര സജീവമല്ലാതിരുന്ന മീര ജാസ്മിൻ ഇപ്പോൾ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ജയറാം നായകനായി എത്തുന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. 2014 മീരയുടെ വിവാഹം. അനിൽ ജോൺ ടൈറ്റസ് ആണ് മീരയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത്. വിവാഹശേഷം ചെറിയ ഇടവേളകൾ എടുത്താണ് മീര സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്മിൻ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ സിനിമയായ മകളിലൂടെയാണ് വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചെത്തിയത്. സിനിമകളിൽ നിറഞ്ഞുനിന്ന കാലത്ത് നിരന്തര ഗോസിപ്പുകളും മീരയെ തേടി വന്നിരുന്നു. സിനിമാ സെറ്റുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ദേഷ്യപ്പെടുന്നു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു കൂടുതലും. ഒരു വേള സംവിധായകൻ കമലും നടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. മുമ്പൊരിക്കൽ ജെ.ബി. ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ ഇത്തരം ആരോപണങ്ങൾക്ക് മീര തന്നെ മറുപടി നൽകിയിരുന്നു. സിനിമാ രംഗത്തെ ചില പ്രവണതകളോട് തനിക്ക് ഒത്തുപോകാൻ പറ്റില്ലെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ സിനിമാലോകം താൻ വെറുത്തുവെന്നും അന്ന് മീര തുറന്നു പറഞ്ഞു. ഞാൻ തിരുവല്ലയിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഒരു സാധാരണ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വരാൻ പെട്ടെന്ന് എനിക്കൊരു അവസരം കിട്ടി. അന്ന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. 2-3 സിനിമ കഴിഞ്ഞ് ഡോക്ടർ ആവണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പിന്നെ അത് ഇഷ്ടപ്പെട്ടു. നിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഘട്ടം ഉണ്ടായിരുന്നു ചുമ്മാ ഗോസിപ്പുകളും മറ്റുമായി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം വെറുക്കാൻ തുടങ്ങി. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആർട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ ആർട്ട് നിൽക്കുന്ന ഈ സ്ഥലം എനിക്കിഷ്ടമല്ല. ഐ ലൈക്ക് ആർട്ട്, ഐ ലവ് ആർട്ട്, അതാണ് എന്റെ എല്ലാം. അത് നിൽക്കുന്ന ഈ ഇടത്തിൽ ഞാൻ തീരെ കംഫർട്ടബിൾ അല്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥമായാണ് സംസാരിക്കുന്നത്. എനിക്കല്ലാതെ പറ്റില്ല. എന്റെ പെർഫോമൻസിനെയും അത് ബാധിക്കും. എനിക്ക് ഫേക്കായ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അഭിനയിച്ച് വൃത്തികേടാക്കും. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോ ഡയലോഗോ സീനോ പെർഫോമൻസോ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഫേക്കായി എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആരോപണങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഒരു വ്യക്തിയോട് സമാധാനം പറഞ്ഞിട്ട് എനിക്ക് ഉറങ്ങണം. ആ വ്യക്തിയുടെ ചോദ്യങ്ങൾക്കും ആ വ്യക്തിയുടെ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞിരിക്കണം. എന്നാലേ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റൂ. അത് എന്റെ മനസാക്ഷിയോടെയാണ്. ഇന്നേ വരെ എന്റെ മനസ്സാക്ഷിക്കെതിരായിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. വേണമെന്ന് വെച്ചിട്ട് ആരെയും വേദനിപ്പിച്ചില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് ആൾക്കാരെ സ്നേഹിക്കാൻ ഇഷ്ടമാണ്. നെഗറ്റീവ് ആളുകളെ ഇഷ്ടമല്ലെന്നും മീര ജാസ്മിൻ പറഞ്ഞു.